ഇന്ത്യ ഓസ്ട്രേലിയ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരകളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ ഇന്ന് ന്യൂസിലാൻഡ് എക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ എ ടീമിന് ഒരു തകർപ്പൻ വിജയം തന്നെയാണ് നേടുവാനായി സാധിച്ചിട്ടുള്ളത്. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സന്ദർശകരെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 40.2 ഓവറിൽ 167 റൺസിന് എല്ലാവരെയും പുറത്താക്കുവാനായി ടീം ഇന്ത്യക്ക് സാധിച്ചു. ശാർദുൽ ഠാക്കൂർ 4 കുൽദീപ് സെൻ 3 വിക്കറ്റും ടീം ഇന്ത്യക്ക് വേണ്ടി നേടി. മറുപടി ബാറ്റിംഗിൽ 31.5 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ടീം ഇന്ത്യ 167 എന്ന വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി സഞ്ജു സാംസൺ 32 പന്തിൽ 29 റൺസാണ് ഇന്ന് നേടിയത്. 45 റൺസുമായി രജത് പാട്ടിദാറാണ് ടീം ഇന്ത്യയുടെ ടോപ് സ്കോററായി മാറിയത്. എന്തായാലും തന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും ഭംഗിയായി തന്നെയാണ് ഇന്ന് സഞ്ജു സാംസൺ നിർവഹിച്ചത് എന്ന് പറയുവാനായി സാധിക്കും. ക്യാപ്റ്റൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജുവിന് പ്രകടന മികവ് ആവർത്തിക്കുവാനായി സാധിച്ചു എന്നത് ആരാധകർക്ക് ഏറ്റവും ആവേശം തന്നെയാണ് നൽകുന്നത്. മറുഭാഗത്ത് ഇന്ത്യ ഓസ്ട്രേലിയ 2-ടി20 മത്സരം നാളെയാണ് നടക്കുവാനായിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് നാഗ്പൂരിൽ വെച്ചാണ് മത്സരം നടക്കുവാനായിരിക്കുന്നത്. പക്ഷേ മത്സരവുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തെത്തുന്നത്. മഴ മൂലം 2 ടീമുകൾക്കും പ്രാക്ടീസ് സെഷൻ പോലും ഇന്ന് നടത്തുവാനായി സാധിച്ചിരുന്നില്ല. സമാനമായ ഒരു സാഹചര്യം നാളെയും ഉണ്ടാകുമെന്നാണ് വെതർ അപ്ഡേറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ 2-ടി20 മഴ ചെറിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. മറുഭാഗത്ത് ആദ്യ മത്സരത്തിൽ തോൽവിയേറ്റ് വാങ്ങിയതോടുകൂടി 3 മത്സര T20 പരമ്പരയിൽ 1-0 ടീം ഇന്ത്യ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ 3 നിർണായക മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ദിനേശ് കാർത്തിക്കിന് പകരക്കാരനായി ഋഷഭ് പന്തിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് ആദ്യം ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ്. ചഹലിന് പകരക്കാരനായി അശ്വിനും ടീമിലെ 3-ാം പേസറായി ഉമേഷ് യാദവിന് പകരക്കാരനായി ജസ്പ്രീത് ബൂംറയും ടീമിലേക്ക് തിരികെ എത്തുമെന്നാണ് ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2-ടി20ക്കുള്ള ടീം ഇന്ത്യയുടെ ഏറ്റവും സാധ്യതയേറിയ ഒരു പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, കെഎൽ രാഹുൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്രൻ അശ്വിൻ, ഭുവനേശ്വർ കുമാർ, ഹർഷൽ പട്ടേൽ, ജസ്പ്രീത് ബൂംറ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. മഴ വില്ലനായി എത്തിയില്ലെങ്കിൽ പരമ്പര നേടുവാനായി ഓസ്ട്രേലിയയും പരമ്പര നിലനിർത്തുവാനായി ടീം ഇന്ത്യയും ഇറങ്ങുമ്പോൾ ഏറ്റവും ആവേശകരമായ ഒരു മത്സരം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം.